ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡേവിഡ് ഓഫിന്റെ ഹോട്ട് വാട്ടറും ഡേവിഡ് ഓഫിന്റെ കൂൾ വാട്ടറും ഉള്ള ഡിഫറൻറ്റ്ലി, അതായത് വ്യത്യാസം എന്താണെന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് ഡേവിഡ് ഓഫിന്റെ ഹോട്ട് വാട്ടർ എന്താന്ന് പോലും അറിയില്ല, മീൻസ് അറിയില്ല എന്ന് മീൻസ് പരിചയമില്ല. കാരണം ഡേവിഡ് ഓഫിന്റെ കൂൾ വാട്ടർ അത്രത്തോളം അഡ്വർടൈസ്മെന്റ്സ് കയറിയതാണ്. ഒരുപാട് പേരുടെ റിവ്യൂവിൽ അത് യൂട്യൂബിലായാലും കഴിഞ്ഞാലും പഴയ ഫേസ്ബുക്കിലായാലും ടിക്ടോക്കിലായാലും ദെൻ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് പൊതുവെ കൂടുതൽ കാണാൻ പറ്റുക ഡേവിഡ് ഓഫിന്റെ കൂൾ വാട്ടറിന്റെ പരസ്യങ്ങളാണ്. കാരണം അത്യാവശ്യം നല്ല കോംപ്ലിമെന്ററി കിട്ടുന്ന ഒരു ഒരു പെർഫ്യൂമും കൂടിയാണ് ഡേവിഡ് ഓഫിന്റെ കൂൾ വാട്ടർ എന്നുള്ളത്. മീൻസ് ഇതിൽ കൂൾ എന്നുള്ളത് വാക്ക് മീൻസ് അവരെ എനിക്ക് തോന്നുക ഈ ഡേവിഡ് ഓഫിന്റെ കൂൾ എന്നുള്ള വാക്കിനെ അവർ ഇവിടെ ഉപയോഗിക്കുന്നത് ഇത്തരം അക്കോട്ടിക് ഫ്രാഗ്രൻസുകളെ ഇതിലുണ്ട് എന്നുള്ളതിനാണ്. പക്ഷെ ഇതിലും എവിടെയൊക്കെയോ മിന്റ് ആണ്, ഹോട്ട് ഹോട്ടിന്റെ ആ ഒരു പിന്നെ ഒരു സ്മെല്ലോ ഫ്രാഗ്രൻസോ നമുക്ക് ഇവിടെ എവിടെയും കാണിപ്പിക്കാൻ കഴിയുന്നില്ല. ഹോട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഡാർക്ക് ഫ്രാഗ്രൻസുകൾ ഉണ്ടല്ലോ അതില്ല എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കാര്യമായി കിട്ടുക. പിന്നെ ഒരു ഒരു പിന്നെ ഒരു ഫ്രഷ് അരോമാറ്റിക് സ്മെല്ലുകളാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. മീൻസ് ചെറിയൊരു സ്വീറ്റ് നോട്ടും ചെറിയൊരു ഊത് സ്മെല്ലും ഒക്കെയാണ്. എന്നാൽ ഫ്രഷ് പിന്നെ ഒരു സ്വീറ്റ് നോട്ട് തന്നെയാണ് കാര്യമായി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. ഈ രണ്ടും ഞാൻ ജസ്റ്റ് സ്ട്രിപ്പിൽ ഒന്ന് അടിച്ചിട്ട് ഞാൻ കറക്റ്റ് പറയാം വൺ ബൈ വൺ ആയിട്ട്. നമ്മൾ ഇവിടുത്തെ നീഡിൽ എടുത്തേക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ അധികവും ഡീക്കൻഡ് രണ്ടും ഡീക്കൻഡ് കൊടുക്ക എല്ലാം അധികം ഇത് മാത്രമെന്നല്ല എല്ലാ പെർഫ്യൂമും ഡീക്കൻഡുകൾ കൊടുക്കലുണ്ട് അതിനോണ്ടാണ്. ഓപ്പണിംഗ് നമ്മൾ സിനിമൺ സ്മെല്ലാണ് കാര്യമായി ഫസ്റ്റ് ഓപ്പണിംഗ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഒരു മിന്റ് സ്മെല്ല് കാര്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയ രൂപത്തിൽ നല്ലൊരു മിന്റ് കിട്ടുന്നുണ്ട്. മിന്റ്, ലെമണ്, സിനിമൺ ഇങ്ങനത്തെ ഒക്കെ ഒരു ഫ്രാഗ്രൻസ് ആണ് നല്ല പോലെ നമുക്ക് ഓപ്പണിങ്ങിൽ കിട്ടുക കേട്ടോ ഈ ഡേവിഡ് ഓഫിന്റെ കൂൾ വാട്ടറിന്റെ ഫ്രാഗ്രൻസിന്. അതിന്ന് ചെറിയൊരു വ്യത്യാസമായി കണ്ടുള്ളത് അക്കോട്ടിക് സ്മെല്ലുകളാണ് ആദ്യം മുതൽ അവസാനം വരെ വരുന്നത്. പിന്നെ ഫ്രഷ് സ്മെല്ലാണ് ഏത് ഒക്കേഷൻസ്ക്കും നമുക്ക് ഉപയോഗിക്കാം. ഒരു പാർട്ടി പെർഫ്യൂം വയ്ക്കാണ്ടായാലും പിന്നെ അതല്ല ഒരു ഈവനിങ് ക്ലബ് പെർഫ്യൂം വയ്ക്കാണ്ട് നമുക്ക് ഈ ഡേവിഡ് ഓഫ് കോട്ടറിന്റെ മെന്നിനെ പരിചയപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇനി ഓയിലിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഡേവിഡ് ഓഫ് കോട്ടറിന്റെ മെൻ ഓയില് ഈ കളറിലാണ് വരിക കണ്ടോ. ഒരു ഒരു കാരണവശാലും പിന്നെ ഷോപ്പുകളിലൊക്കെ പൊതുവെ ഡേവിഡ് ഓഫ് വാട്ടർ കൂൾ വാട്ടർ ഡേവിഡ് ഓഫ് എന്നല്ല കൂൾ വാട്ടർ എന്ന് ചോദിക്കുമ്പം ഒരു ബ്ലൂ കളറിൽ വരുന്ന ഓയിലാണ് പൊതുവെ എല്ലാവരും ആദ്യം ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് ഡി കൂൾ വാട്ടർ ഉണ്ടോ. ഒരു മിന്റ്, ലെമണ്, അക്കോട്ടിക് അങ്ങനത്തെ ഫ്രാഗ്രൻസ് നമ്മൾ ഈ മൂന്നെണ്ണം എഴുതിയിട്ടുള്ള അതിന്റെ നോട്ട്സുകളാണ് കണ്ടില്ലേ, ആ നോട്ട്സുകളാണ് മിന്റ്, ലെമണ്, അക്കോട്ടിക്. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാല് ഇനി ഞാൻ ബ്ലൂ കളർ ഓയിൽ ജസ്റ്റ് കാണിക്കാം. ഇതാണ് നമ്മളെ ബ്ലൂ കളറിൽ വരുന്ന ഓയില്. ഇതില് ഇത് ഗുണമാണ്, ഇതില് ഫ്രഷ് അറോമാറ്റിക് കൂള് കണ്ടോ, ഫ്രഷ് അറോമാറ്റിക് കൂള്. അതിന്റെ കളർ ഇത് ഗുണമാണ് കേട്ടോ. ഒരു കാരണവശാലും ഈ ഫ്രാഗ്രൻസ് മീൻസ് ഡേവിഡ് ഓഫ് കോട്ടർ മെന്നും ഇത് രണ്ടും ഒന്നല്ല, ഇത് രണ്ടും രണ്ടാണ് എന്നുള്ളതും കൂടി ഞാൻ ആദ്യം നിങ്ങൾ ഉണർത്തുകയാണ്. ഞാൻ ജസ്റ്റ് ഈ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇതിന്റെ ആ യെസ് ഇതിന്റെ ആ മിഡിലിനോട്ട് ഇത്തിരിയെങ്കിലും ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് അപ്പൊ ആ ഒരു സ്മെല്ലാണ്. അപ്പം ഇതിനോട് സിമിലറി ആയിട്ടുള്ള ഫ്രാഗ്രൻസുകളാണ് ഹുഗോബോസിന്റെ നൈറ്റ്, ഹുഗോബോസിന്റെ മാന്, സി കെന്റെ മാന്, പിന്നെപ്പം നമുക്ക് വേറെ പേയില്ല ഫ്രഷ് സ്മെല്ലുകൾ കിട്ടുക. പിന്നെ ഗസിന്റെ ഗേള് ഇത്തിരി ഫ്രഷ് സ്മെല്ലുണ്ട്, ഇങ്ങനത്തെ അക്കോട്ടിക് ഫ്രാഗ്രൻസുകളാണ്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളെ ഉസ്റ്റന്റെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്, പെർഫ്യൂം ഉണ്ട്, അത് ഏകദേശം ഇങ്ങനത്തെ ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ റെമി മാക്യൂസിന്റെ ഷാലീസിൽ ചെറിയ രൂപത്തിൽ ഒരു ഫ്രഷ് അക്കോട്ടിക് സ്മെല്ലുകൾ നമുക്ക് പറയാൻ പറ്റും. അൽറിഹാബിന്റെ സീക്രട്ട് മാൻ എന്ന് പറയുന്ന പെർഫ്യൂം, ഇതൊക്കെ ഏകദേശം ഇങ്ങനത്തെ ഫ്രഷ് സ്മെല്ലുകൾ. ഫ്രഷ് സ്മെല്ലുകളാണ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടം. പെർഫ്യൂം അടിക്കുന്നതിന്റെ നമുക്ക് കിട്ടേണ്ട റിസൾട്ടും അത് തന്നെയാണ്, ഫ്രഷ് സ്മെല്ല് മറ്റുള്ളവർക്ക് വിഷമില്ലാത്ത ഫ്രാഗ്രൻസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു ഒരു പർപ്പസ് അയക്കാണ്ട് അങ്ങനത്തെ ഒരു യൂസിങ് അയക്കാണ്ട് നമുക്ക് ഇതിനെ പരിചയപ്പെടുത്താൻ പറ്റും. 10 ml പിന്നെ ഏകദേശം ഒരു 500 rupees താഴെ മീൻസ് ഷിപ്പിംഗ് അടക്കം കേരളത്തിനുള്ളിൽ നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ. 10 ml നമുക്ക് 40 പ്രാവശ്യം
പെർഫ്യൂം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കണക്കൂട്ടലുകൾ. കാരണം ഒരു മില്യൺ നാല് പ്രാവശ്യം എന്നുള്ള കണക്കാണ് നമ്മൾ പൊതുവെ പറയാറ് നമുക്ക് കിട്ടാറുള്ളത്. ആ ഒരു മൂന്ന് നാല് പ്രാവശ്യം എന്തായാലും അതിന് ആറ്റോമൈസറിന്റെ തിക്നെസ്സിനനുസരിച്ചൊക്കെയാണ് അത് അതിന്റെ പെർഫോമൻസ് ഉണ്ടാവുക. അപ്പം നല്ല പെർഫോമൻസിലാണ് അത്ര തന്നെ കിട്ടൂല. പക്ഷെ ഇപ്പം നമുക്ക് പല പെർഫ്യൂമിലും പിന്നെ ഇപ്പം ഈ എക്സോട്ടിക്കിന്റെ ഫ്രാഗ്രൻസ് എക്സോട്ടിക്കിൽ വരികയാണെങ്കിൽ എക്സോട്ടിക്കിന്റെ ഇന്റൻസ് ഫ്രഷ് സ്മെല്ലാണ്, സി കെന്റെ വണ്ണിനോട് സാമ്യമുണ്ട്. അങ്ങനെ എക്സോട്ടിക്കിന്റെ ഒക്കെ പെർഫ്യൂമിന് നല്ല ഫ്രാഗ്രൻസ് ആയിക്കാണ്ട് നമുക്ക് നല്ല പെർഫ്യൂം അറ്റോമൈസർ അടിപൊളി ക്വാളിറ്റി ഉള്ള അടിപൊളി പിന്നെ പെർഫോമൻസ് ഉള്ള അറ്റോമൈസർ നമ്മൾ കണ്ടു. അതാണ് ഡേവിഡോഫിന്റെ കൂൾ വാട്ടർ. ഇനി ഡേവിഡോഫിന്റെ ഹോട്ട് എടുക്കാന്നുണ്ടെങ്കിൽ ഈ സ്ട്രിപ്പ് ഞാൻ അവിടെ തന്നെ വെച്ചു കേട്ടോ. ന്യൂ സ്ട്രിപ്പ് ആണ് ഡേവിഡ് ഓഫിന്റെ ഹോട്ട്. നല്ല ഫ്ലോറൽ സ്മെല്ലാണ്, സ്വീറ്റ് ആൻഡ് ഫ്ലോറൽ ആണ് ഇത് കാര്യമായിട്ട് നമുക്ക് കിട്ടുക. ഡേവിഡ് ഓഫിന്റെ ഹോട്ട് നമുക്ക് കിട്ടുക സ്വീറ്റ് ആൻഡ് ഫ്ലോറൽ. ഇത് പാക്കോ റബാനയിലെ ലേഡി മില്ലിന്റെ ഇൻസ്പയർഡ് വേർഷൻ, അല്ലെങ്കിൽ മീൻസ് അത് രണ്ടും ഒന്നാണ് എന്നുള്ളത് ഒരു 100% അടുത്തോളം എനിക്ക് അഭിപ്രായം പറയാൻ പറ്റും. ഡേവിഡ് ഓഫ് പോട്ടറിന്റെ ലേഡി മില്ലിയനും പാക്കോ റബാനന്റെ ലേഡി മില്ലിയനും ഡേവിഡ് ഓഫിന്റെ ഹോട്ട് വാട്ടറും ഒരേ ഫ്രാഗ്രൻസ് ആയി എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിനോട് അഹമ്മദ് അൽ മഗ്രിബിൽ ഉദില വണ്ടർ ഇതിനോട് ചെറിയൊരു പിന്നെ സാമ്യമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് വെച്ചാല് പിന്നെ ചെറിയ രീതിയിൽ നമുക്ക് ആ സ്മെല്ല് തന്നെയാണ് ഇത് എന്നുള്ള ഇങ്ങനെ ഒരേ ഒരുപാട് സ്മെല്ല് എടുക്കുന്നതുകൊണ്ടാവാം നമുക്ക് പൊതുവെ തോന്നാറുണ്ട്, രണ്ടും ഒരേ ഫീലുള്ള പോലെ തോന്നാറുണ്ട്. അപ്പൊ എനിക്ക് ഇന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടം ഇതാണ്. ഇതാകുമ്പോൾ ഇത്തിരി മൈൽഡാണ്, ലേറ്റ് ആണ്, യൂണിസെക്സ് ആണ്, ലേഡീസിന് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റും അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. പിന്നെ ഇത് നൈറ്റ് പെർഫ്യൂമും കൂടെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും. അപ്പൊ ഞാൻ ജസ്റ്റ് അത് അത്രത്തോളം പരസ്യമുണ്ട്, ഇതിനാണെങ്കിൽ അത്രത്തോളം നമുക്ക് പരസ്യം കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതന്നെ എന്താട്ടിയത്, ഇത് നിങ്ങൾക്ക് ഒരു 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 മീൻസ് ഇതിങ്ങനെ ഒരു ഫ്രാഗ്രൻസും ഉണ്ട്, ഇതിന് പ്രൈസ് വരുന്നത് ആ 500 താഴെ, മീൻസ് ഒരു പിന്നെ 380 പിന്നെ ബോട്ടിലിന് 410 450 രൂപ അല്ലെങ്കിൽ 470 രൂപയ്ക്കാണ് കേരളത്തിന്റെ ഒരു ടൺ ML നമ്മൾ ചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ സ്മെല്ല്, ലാസ്റ്റിങ്, ഫ്രാഗ്രൻസ് എങ്ങനെയുണ്ട്, പ്രൊജക്ഷൻ എത്രത്തോളം കിട്ടുന്നുണ്ട്, നൈറ്റ് പെർഫ്യൂം എന്ന് മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബെഡ്റൂമിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ബെഡ്റൂമൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂം ആയിക്കാണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഒരു ഒരു 8:00 ശേഷം നമ്മൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഒരു ക്ലബ് പെർഫ്യൂം ആയിക്കാണ്ട് അല്ലാതെ കൂടുതൽ നൈറ്റ് പെർഫ്യൂം ആയിക്കാണ്ട് നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്നതാണ് ഡേവിഡോഫിന്റെ ഹോട്ട് വാട്ടർ എന്നുള്ളത്. ഇതിന്റെ ഫസ്റ്റ് മീൻസ് ഇത് നിങ്ങൾക്ക് സ്മെല്ല് എടുക്കാൻ വേണ്ടിയിട്ട് 10 ML വരെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ടൗണിൽ നിന്ന് കൊളത്തൂർ പോകുന്ന റൂട്ടിൽ ചെറൂർ എന്ന് പറഞ്ഞ ലൊക്കേഷനാണ്. നമ്മളെ കയ്യിൽ പെർഫ്യൂം ബോട്ടിൽ, ബിഗ് ബോട്ടിൽ അഥവാ 100 125 ML ആണ് ഇത് ക്വാണ്ടിറ്റി വരിക. അങ്ങനത്തെ പെർഫ്യൂമും ആണെങ്കിലും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനി അതെല്ലാം സ്മോൾ ബോട്ടിലും ആണെങ്കിലും അങ്ങനെ അവൈലബിൾ ആണ്.